Hi friends, welcome to our channel. In this video, we are going to talk about feeding night. So, feeding night is a sip. அப்ப இதில இங்கன நோக்குമ്പോൾ நமக்கு நேர நோக்கி കാണാം அடியில ரெண்டு சைடிலும் சிப்பின்ட ரன்னர் நமக்கு കാണാൻ പറ്റும் அப்ப இ ஒரு நைட் கண்டு കഴിഞ്ഞா சிப் വെച്ചിട്ടുണ്ടെന്ന് പറയയില്ല அப்ப நம்ம இவர சிப் വെച്ചിട്ടുണ്ട് ട്ടോ அதான் ஃபீடிங் நைட் அப்ப கண்டா இவர நம்ம ஓபன் ചെയ്തു நிரச்சு அதுபோல அண்டில்லே அப்ப நம்ம இன்னத்தை இ நைட் പിന്നെ இ நைட் ஸ்டிட்ச் செய்து இருக்கிறது இவர ஒரு ஃப்ளீட் இவரக்க ஃப்ளீட் വെച്ചിട്ടാണ് அப்ப பிரெக்னன்சி டைமிலும் நமக்கு இ ஒரு நைட் யூஸ் ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ സൈഡിൽ അപ്പുറം ബാക്കിലും ഫ്രണ്ടിലെല്ലാം നമ്മൾ ഫ്ലീറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യാം ഡെലിവറിക്ക് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫീഡിംഗ് നൈറ്റീസ് ഒക്കെ നമുക്ക് ഡെലിവറിക്ക് ശേഷമല്ലേ ആവശ്യം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് ശരി തന്നെയാണ് നമുക്ക് ഡെലിവറിക്ക് ശേഷം തന്നെയാണ് ഈ ഫീഡിംഗ് നൈറ്റീസ് ഒക്കെ ആവശ്യം പക്ഷേ നമ്മൾ ഡെലിവറിക്ക് ശേഷം കുറേ പ്രസവരക്ഷയും മഞ്ഞളും കാര്യങ്ങളും അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നൈറ്റി പെട്ടെന്ന് തന്നെ നാശമാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻസി ടൈമിലും ഡെലിവറിക്ക് ശേഷവും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഇത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ സിബ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ സിബ് വെച്ചിട്ടുണ്ടെന്ന് കണ്ട പറയില്ല പിന്നെ നമ്മൾ ഫ്ലീറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് വയറ് വരുന്നതിന് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ വയറ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഫ്ലീറ്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേ കട്ട് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് അത് നമുക്ക് സെൻറ്ററായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം അതിനുശേഷം നീളത്തിൽ വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ യോക്ക് ഭാഗമാണ് ഇവിടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ യോക്ക് എത്രയാണോ അത് നമുക്ക് മാർക്ക് ചെയ്യാം ചിലർക്ക് 16-15 അങ്ങനെയൊക്കെ ഉണ്ടാവും അത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നെക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു വി ഷേപ്പിലാണ് നെക്ക് എടുക്കുന്നത് പിന്നെ ഷോൾഡർ 14 ആണെന്നുണ്ടെങ്കിൽ ഒരു 7.5 മാർക്ക് ചെയ്ത് കൊടുക്കാം അടിയിലേക്ക് കൈക്കുഴി ഇങ്ങനെ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5 കുഴിച്ച് കർവായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഷേപ്പ് ചെസ്റ്റ് ബെസ്റ്റ് ഷേപ്പ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം നോർമൽ നൈറ്റിയൊക്കെ തയ്ച്ച് പരിചയമുള്ളവർക്ക് പിന്നെ മെഷർമെൻ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻ്റ് എടുത്ത് പറയാത്തത് എന്നിട്ട് നമുക്ക് ഷേപ്പ് എല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഞാനിവിടെ ഒന്നിച്ചാണ് ഒരേ കഴുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ബാക്ക് കഴുത്ത് വേറെ വേണമെന്നുള്ള ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ബാക്ക് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി അതിനുശേഷം കൈക്കുഴി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പിനായി വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും ഷോൾഡറും കൂടി കട്ട് ചെയ്ത് വിടാം അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം മാറ്റിയെടുക്കാം നമ്മൾ ഫ്രണ്ടിലാണല്ലോ സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നമുക്ക് എടുത്തിട്ട് അതിൽ നമ്മുടെ പ്രിൻസസ് കട്ടിലാണ് നമ്മൾ സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടക്കിൻ്റെ നീളം എത്രയാണോ അത് അടയാളപ്പെടുത്തുക ടിപ്പ് ടു ടിപ്പ് എത്രയാണോ അളവ് തന്നെ അതിനെ കട്ടി 1/2 ഇഞ്ച് കൂട്ടി അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കർവായിട്ട് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴിയിലേക്ക് കർവായിട്ട് ഷേപ്പ് ചെയ്ത് വിടാം പിന്നെ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുക അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്തത് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിങ്ങിലായിരിക്കും നമ്മൾ സിബ് വെക്കുക അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം അതുപോലെ നമ്മുടെ നേരത്തെ അടിഭാഗത്തേക്കുള്ള ഈ പീസും നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് കൈക്കുഴിയിൽ നിന്ന് കട്ട് ചെയ്ത ആ പീസിൽ നിന്ന് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലീവ് മതി അപ്പോൾ ഇവിടെ ഒരു 4.5 അത്രേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സ്ലീവ് മാർക്ക് ചെയ്യാം അതും കൂടിയും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ യോക്ക് റെഡി ആയിട്ടുണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി അടിഭാഗത്തേക്കുള്ളതിൽ പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നുമില്ല അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നല്ല ഭാഗം കൂടി ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ട് സ്ലീവിൻ്റെയും ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗത്ത് ഇങ്ങനെ
ഒന്ന് ഒരു കാലിഞ്ചോളം നമുക്കിങ്ങനെ ഷേപ്പ് ഒന്നും കൂടി കുഴിച്ച് വെട്ടാം. എന്നിട്ട് അവിടെ കൂടി കട്ടിങ് വെച്ച് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു, ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒറ്റ ചവിട്ടിയുടെ ആവശ്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ചവിട്ടി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒറ്റ ചവിട്ടി ഇതിൽ ഫിറ്റ് ചെയ്തു. ഇനി നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ ഇൻവിസിബിൾ സിബ് എടുക്കുക. താഴത്തേക്കാണ് സിബ് നമ്മൾ വെക്കണത്. അപ്പോൾ നമ്മുടെ ഈ റണ്ണർ ഓപ്പൺ ചെയ്യാം. മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ താഴത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ക്ലോത്തിലേക്ക് ഈ സിബ് ഈ തെറ്റത്ത് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ സിബ് ഇങ്ങനെ വെച്ച് പോവാം. അതിനുശേഷം നമ്മുടെ അതിൻ്റെ ബാക്കിയുള്ള സിബിൻ്റെ ഈ ഭാഗം കൂടി നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സിബ് വയ്ക്കുമ്പോൾ തുണിയുടെ അറ്റവും ഈ സിബിൻ്റെ ഈ അറ്റഭാഗം ഉണ്ടല്ലോ, നമ്മുടെ റണ്ണർ ഓടുന്ന ഭാഗമല്ല ഈ തരുഭാഗം, അതും ഈ തുണിയുടെ അറ്റവും അത് രണ്ടും കൂടിയും രണ്ടറ്റങ്ങളും കൂടിയിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. അതായത് അപ്പോൾ അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ സിബ് ഇങ്ങനെ നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ സിബൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സിബ് വെച്ചത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിബ് ഇതിൽ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒന്നും കൂടി നമുക്ക് ചേർത്തി ആ റണ്ണറിൻ്റെ ഒപ്പം തന്നെ ചേർത്തി അടിക്കണം. അതിനാണ് ഈ ഒറ്റ ചവിട്ടി. നോർമൽ ചവിട്ടിയിൽ അങ്ങനെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒറ്റ ചവിട്ടി തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഏത് സൈഡാണ് നമുക്ക് അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഒന്നും കൂടി സിബ് അടിക്കണത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ തുണിയുടെ അറ്റവും ഈ സിബിൻ്റെ അറ്റവും ഒരുമിച്ചാണ് അടിക്കണത്. അതായത് റണ്ണർ പോകുന്ന ഭാഗം തുണിയുടെ അപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സിബ് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സിബ് ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ സിബ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് അകത്തി പിടിച്ചിട്ട് ആ ഗ്യാപ്പ് കൂടെ നമുക്കൊന്നും കൂടി ചേർത്തി അടിച്ചു കൊടുക്കാം. എത്രത്തോളം ചേർത്തി അടിക്കണോ അത്രത്തോളം നമ്മുടെ സിബ് കാണാണ്ടിരിക്കും, അത്രയും ക്ലോസ് ആയിട്ടിരിക്കും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും എല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സിബ് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോ സ്റ്റിച്ച് ചെയ്തത് കാണാനില്ല, ഒരു ടക്കിൻ്റെ പോലെ മാത്രമേ കാണുള്ളൂ. ഇതുപോലെ ടക്കിട്ടോണം മാത്രമേ കാണുള്ളൂ. അപ്പോൾ സിബ് അതിൽ വെച്ചത് അറിയുകയില്ല. അപ്പോൾ അടുത്ത ഭാഗം കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിബ് വെച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന സിബിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വളവ് വരുന്ന ഭാഗത്ത് ഒന്ന് സിബും അതുപോലെ ക്ലോത്തും ഒന്ന് കട്ട് ചെയ്ത് വിടാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം റെഡിയായി. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന മെറ്റീരിയലിന് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നെക്കിൽ വെച്ചടിക്കാം. അപ്പം
ഇനി നെക്ക് അടിക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ ഒറ്റ ചവിട്ടിയുടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോർമൽ ചവിട്ടിനെ അതിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ നല്ല ഭാഗവും അതുപോലെ ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും കൂടി യോജിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് നെക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അടിച്ചു പോയാൽ മതി, പക്ഷെ വി നെക്കായതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ വി വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മുടെ സൂചി കുത്തി നിർത്തി തിരിച്ചിട്ടൊക്കെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഷേപ്പ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തതിലൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കുക, ആ വീൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രോസ് പീസൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി ക്രോസ് പീസിൻ്റെ മറ്ററ്റം നമുക്കൊന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പൊക്കെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല, അടിഭാഗം നോക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിന് മുകളിൽ വരുന്നത് ഒക്കെ ലെവൽ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങളങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഹെമ്മിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഹെമ്മിങ് ആയിരിക്കും ഒന്നും കൂടി കാണാൻ ഭംഗി. പിന്നെ ഇതിപ്പോൾ പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സൊന്നുമല്ലല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിബിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് വിടുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ ചെയ്യുന്നു, അതായത് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും അപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ യോക്ക് വരുന്ന ഭാഗത്തിൻ്റെ അരവണ്ണം എത്രയാണോ നോക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് പീസ് അടിയിലേക്കുള്ളത് രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പീസിലും അത് അടയാളപ്പെടുത്തുക, ബാക്കിയുള്ളത് നമുക്ക് ബാക്കിയുള്ള അതിലുള്ള മെറ്റീരിയൽ നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് നോക്കുക. അപ്പോൾ അതിങ്ങനെ വെച്ചടിക്കുക, എന്നിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ സിബ് വെച്ചിട്ടില്ലേ, സിബ് വെച്ചതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് സൈഡിലായിട്ടാണ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അളവ് എത്രയാണോ അതെടുത്തിട്ട് നമുക്ക് യോക്കും അവിടെയുള്ള അളവുകളൊക്കെ എടുത്തിട്ട് അതേപോലെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ലിറ്റും കൂടിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നൈറ്റിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡെലിവറിക്ക് ശേഷവും നമുക്ക് അധികം പ്രസവരക്ഷയൊക്കെ ചെയ്യുമ്പോൾ അധികം നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. കോട്ടൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാശമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി കാലാവധിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡെലിവറിക്ക് ശേഷവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടാറ്റ.